हेलो डियर स्टूडेंट्स, എല്ലാവർക്കും എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് സ്വാഗതം. ഞാൻ വിദ്യാഷാജി. അഞ്ചാം സെമസ്റ്റർ വിദ്യാർത്ഥികൾക്കു വേണ്ടി എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് പരിചയപ്പെടുത്തുന്ന ഓപ്പൺ കോഴ്സാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് EC 1551. ഇതാണ് നമ്മുടെ ഓപ്പൺ കോഴ്സിൻ്റെ കോഴ്സ് കോഡ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന പേപ്പറിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത് എങ്ങനെ റിസോഴ്സ് മാനേജ് ചെയ്യാമെന്നാണ്. ഹ്യൂമൻ എന്ന റിസോഴ്സ് മാനേജ് ചെയ്യാമെന്നുള്ളത്. ഹ്യൂമൻ എന്നാൽ പീപ്പിൾ, റിസോഴ്സ് എന്നാൽ വിഭവം. അത് വീടാകാം, ഫാക്ടറി ആകാം, നമ്മുടെ കയ്യിലെ പൈസയാകാം, മറ്റു സാധനങ്ങളാകാം, നമ്മുടെ കമ്പനിയിലെ വർക്കേഴ്സുമാവാം. ഇനി എന്താണ് മാനേജ്മെൻറ്? നേതൃത്വം അല്ലെങ്കിൽ ഭരണം. ജനങ്ങളെയോ വസ്തുക്കളെയോ നിയന്ത്രിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തെയുമാണ് മാനേജ്മെൻറ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചുരുക്കത്തിൽ HRM എന്നാൽ ഒരു കമ്പനിയിലെ ഉദ്യോഗസ്ഥരെയും ഫാക്ടറിയിലെ വർക്കേഴ്സിനെയും നിയമിക്കുന്നതും നിയന്ത്രിക്കുന്നതും നിരീക്ഷിക്കുന്നതും HRM ആണ്. ഇനി HRMൻ്റെ മെയിൻ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു പ്രൊവൈഡ് ദ സ്റ്റുഡൻസ് ബേസിക് നോളജ് ആസ് വെൽ ആസ് ബേസിക് കോൺസെപ്റ്റ്സ് റിഗാർഡിംഗ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. ദെൻ സെക്കൻഡ് ഒബ്ജക്റ്റീവ് ടു അണ്ടർസ്റ്റാൻഡ് ദി ചേഞ്ചിങ് റോൾ ഓഫ് HRM, അല്ലെങ്കിൽ വാട്ട് ആർ ദ ചലഞ്ചസ് ഫേസ്ഡ് ബൈ HRM. ദെൻ തേർഡ് objective to understand the importance of HRM. Shortly, we can say that HRM is the art of managing people at work. Then, ee HRM paper il namukku moonu module aanu ullathu. Aadhitha module il nature and scope of HRM aanu. Adil nammal meaning and definition parayunnundu. Objectives, scope, functions. We need perspectives. Indakkeyanu HRM inde kaazhchappaadu ennullathu. We need role of HRM, allengi challenges faced by HRM. Role of HRM il managing workforce diversity, meeting aspirations of employees, empowerment of employees, management of human relations. ഇതൊക്കെയാണ് നമ്മൾ റോൾ ഓഫ് HRM ൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി മൊഡ്യൂൾ 2-ൽ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങും അതോടൊപ്പം ഡെവലപ്മെൻറ്റുമാണ്. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. അതിൽ നമ്മൾ ഹ്യൂമൻ ക്യാപിറ്റൽ എന്നാണ് പറയുന്നത്. ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻസിൻ്റെ നോളജും ടാലൻസ്, സ്കിൽസ്, എബിലിറ്റീസ്, എക്സ്പീരിയൻസ്, ഇൻ്റലിജൻസ് ഇതൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. By this investment, we can accomplish the organizational goals. Then, അടുത്തത് ലേബർ തിയറി ഓഫ് വാല്യൂ. ദാറ്റ് മീൻസ് വാല്യൂ ഓഫ് എ കമോഡിറ്റി ഇറ്റ് ഇസ് ഡിറ്റർമൈൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ആവറേജ് നമ്പർ ഓഫ് ലേബർ അവേഴ്സ് നെസസറി ടു പ്രൊഡ്യൂസ് ഇറ്റ്. ഇതൊരു ഓൾഡ് തിയറിയാണ്. ആഡം സ്മിത്തിൻ്റെയും റിക്കാർഡോടെയും ഒക്കെ ഒരു ഓൾഡ് തിയറിയാണ് ഈ ലേബർ തിയറി ഓഫ് വാല്യൂ. പിന്നീട് നമ്മൾ HRD എന്താണെന്ന് പഠിക്കുന്നു. ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഒരു സബ്സിസ്റ്റമാണ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്. ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റിൽ നമ്മൾ പീപ്പിളിൻ്റെ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പഠിക്കുന്നു. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ ഓർഗനൈസേഷൻ്റെ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പഠിക്കുന്നു. ഓക്കെ, അടുത്തത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. ഇവിടെ നമ്മൾ പ്ലാൻ ചെയ്യുകയാണ്. ഫ്യൂച്ചറിലേക്കുള്ള ജോബ് വേക്കൻസീസ് ഇപ്പോഴേ നമ്മൾ ഫില്ല് ചെയ്യുന്നു. ക്വാണ്ടിറ്റി വൈസ് ആണെങ്കിലും ക്വാളിറ്റി വൈസ് ആണെങ്കിലും ബെസ്റ്റ് കാൻഡിഡേറ്റ്സിനെ വെച്ച് നമ്മൾ ഫില്ല് ചെയ്യാൻ ശ്രമിക്കുന്നു. അതിനെയാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ റിക്രൂട്ട്മെൻറ്റ് എന്താണ്, സെലക്ഷൻ എന്താണ്, പ്ലേസ്മെൻറ്റ് എന്താണ്, ട്രെയിനിങ് എന്താണ് പഠിക്കുന്നു. റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണ്. അവരെ നമ്മൾ ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ അവരെ അട്രാക്ട് ചെയ്യുന്നു. സെലക്ഷൻ എന്ന് പറയുന്നത് ഈ അട്രാക്റ്റഡ് ആയി ജോബിൽ വന്ന കാൻഡിഡേറ്റ്സിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യുന്നു, ചൂസ് ചെയ്യുന്നു. ദെൻ അതിനുശേഷം വി ആർ പ്ലേസിംഗ് അസൈനിങ് സ്യൂട്ടബിൾ ജോബ്സ് ടു ദി സെലക്ടഡ് കാൻഡിഡേറ്റ്സ്. അതിനുശേഷം നമ്മൾ അവർക്ക് പ്രോപ്പർ ട്രെയിനിങ് കൊടുത്തു അവരെ നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ പ്രാപ്തരാക്കുന്നു. ഇത്രയാണ് രണ്ടാമത്തെ മൊഡ്യൂൾ പഠിക്കാനുള്ളത്. മൂന്നാമത്തെ മൊഡ്യൂളിൽ കൺട്രോളിംഗ് ഹ്യൂമൻ റിസോഴ്സ്, എങ്ങനെ ഹ്യൂമൻ റിസോഴ്സസിനെ കൺട്രോൾ ചെയ്യാം, പ്രൊമോഷനിലൂടെയും ട്രാൻസ്ഫറിലൂടെയും ഡിമോഷനിലൂടെയൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യുകയാണ്. പ്രൊമോഷൻ എന്ന് പറയുന്നത് അപ്വേർഡ് മൂവ്മെൻ്റ് ആണ്. അതായത് ഹയർ സ്റ്റേറ്റസും ഹയർ റെസ്പോൺസിബിലിറ്റിയും ഹയർ സാലറി ഒക്കെ ആയിട്ട് പ്രൊമോഷൻ ചെയ്യുന്നു. ട്രാൻസ്ഫർ എന്ന് പറയുന്നത് പ്ലേസ് ചേഞ്ച് ചെയ്യുന്നു, ചേഞ്ച് ഇൻ ദ ജോബ് വിത്തൗട്ട് ചേഞ്ച് ഇൻ റെസ്പോൺസിബിലിറ്റീസ് ഓർ റെമുനറേഷൻ. ഡിമോഷൻ എന്ന് പറയുന്നത് പ്രൊമോഷൻ്റെ ജസ്റ്റ് റിവേഴ്സ് കണ്ടീഷനാണ്, ഡൗൺവേർഡ് മൂവ്മെൻ്റ് ആണ്. അതുവഴി ലോവർ സ്റ്റേറ്റസിലോട്ടും ലോവർ റെമ്യുനറേഷനിലോട്ടും എംപ്ലോയീസ് പോകുന്നു. അടുത്തത് സെപ്പറേഷൻ. ഓർഗനൈസേഷനും എംപ്ലോയീസുമായിട്ട് ഒരു എൻഡിൽ വരുന്നതിനെയാണ് നമ്മൾ സെപ്പറേഷൻ എന്ന് പറയുന്നത്. അതായത് റിട്ടയർമെൻറ്റിലൂടെയോ റെസിഗ്നേഷനിലൂടെയോ ഡിസ്മിസിലൂടെയോ ഈ എൻഡ് സംഭവിക്കാം. അടുത്തത് എംപ്ലോയി ഡിസിപ്ലിൻ. ഓർഡേർലി ബിഹേവിയർ ഓഫ് ദി എംപ്ലോയീസിനെയാണ് ഡിസിപ്ലിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എംപ്ലോയീസ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുക, ഓർഗനൈസേഷൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയും അവരുടെ ബെനിഫിറ്റിന് വേണ്ടിയും എംപ്ലോയീസ് അതായത് ഓർഗനൈസേഷൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുക.
ഇൻഡിസിപ്ലിനറി ആയിട്ടുള്ളതാണെങ്കിൽ അവർക്കെതിരെ ഇൻഡിസിപ്ലിനറി ആക്ഷൻസ് മറ്റുമൊക്കെ ഓർഗനൈസേഷന് എടുക്കാനുള്ള അധികാരം ഉണ്ടാകുന്നതായിരിക്കും. അടുത്തത് കളക്റ്റീവ് ബാർഗനിങ്. കളക്റ്റീവ് ബാർഗനിങ് എംപ്ലോയീസും എംപ്ലോയീസും തമ്മിലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുന്നു. വർക്കിനെ പറ്റിയും അവരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച് രണ്ടുപേരും തമ്മിലുള്ളൊരു പൊതുധാരണയാണ് നമ്മൾ കളക്റ്റീവ് ബാർഗനിങ് എന്ന് പറയുന്നത്. വിത്ത് ഹെൽപ്പ് ഓഫ് ട്രേഡ് യൂണിയൻസ് എംപ്ലോയീസ് അവരുടെ റെമ്യുനറേഷനും മറ്റുമൊക്കെ ആവശ്യങ്ങളൊക്കെ ഉന്നയിക്കുന്നത് ഈ കളക്റ്റീവ് ബാർഗനിങ്ങിലൂടെ ആയിരിക്കും. അപ്പം ഇത്രയും ആണ് നമ്മുടെ കോഴ്സിൽ പഠിക്കാനുള്ള മൂന്ന് മൊഡ്യൂൾസ്. അപ്പം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഓപ്പൺ കോഴ്സ് HRM ഓപ്റ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഓൾ ആർ വെൽക്കം ടു ദി എക്കണോമിക്സ്.